എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇവിടെ നമ്മുടെ കൂടെ ഇരിക്കുന്നത് കേരളത്തിൻ്റെ അഭിമാനമായ മഹാകവി ശ്രീ വയലാർ രാമവർമ്മയുടെ സഹധർമ്മിണി ഭാരതി തമ്പുരാട്ടിയും അദ്ദേഹത്തിൻ്റെ മകൾ ശ്രീമതി യമുന പ്രസാദുമാണ്. ഇന്നിവിടെ വയലാറിൻ്റെ കുറച്ച് ഗാനങ്ങളുടെ പരിചയവും പിന്നെ ആ ഗാനങ്ങൾ രചിക്കുമ്പോൾ നടന്ന കുറച്ച് സംഭവങ്ങളും ഇവരുടെ കുറച്ച് രസകരമായ അനുഭവങ്ങളും എല്ലാം ചേർന്നുള്ള ഒരു പ്രോഗ്രാമാണ്. എന്നാണ് വിവാഹം കഴിഞ്ഞത്? നല്ല ചരിത്രമാണ്. കല്യാണം കഴിഞ്ഞത് 1958 കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ കല്യാണത്തിന് മുൻപ് അമ്മയെ ഇഷ്ടമായിരുന്നില്ലേ അച്ഛന്? അതിനെ ഇഷ്ടമായിരുന്നു. പക്ഷെ ചേച്ചിയെ ഞങ്ങൾ ഞാനും ചേച്ചിയെ അന്ന് പറയുന്നു, പഴയ കാലത്തെ ചേച്ചി നിൽക്കുമ്പോൾ അനിയത്തിയെ കല്യാണം കഴിക്കാൻ പാടില്ല, അയച്ചു കൊടുക്കില്ല. അപ്പോൾ ചേച്ചിയെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വന്ന് കണ്ടു. അപ്പോൾ വന്ന് കണ്ടപ്പോഴേ ഞാൻ അമ്മാവനോട് പറഞ്ഞു, ചേച്ചി ഞാൻ ചേട്ടാന്ന് വിളിക്കില്ല. എന്നിട്ട് ഈ ജുബ്ബയും ഷാളും ഒക്കെ ധരിച്ച് ഈ പപ്പുഷ തലമുടി എനിക്ക് അമ്മയെ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ചേട്ടാന്നൊന്നും വിളിക്കില്ല, കല്യാണം കഴിച്ചോട്ടെ ചേച്ചി, എനിക്ക് അതിന് വിരോധമില്ല. പക്ഷേ കല്യാണം കഴിച്ചു 6 വർഷം കഴിഞ്ഞ് വീണ്ടും നമുക്ക് അത് ചേച്ചിയുടെ നിർബന്ധങ്ങൾ. അതിന് മുൻപ് അത് സ്കൂളിൽ പഠിക്കുന്ന നേരത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നേ. അപ്പോൾ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഈ തലമുടിയുണ്ട് ഒരുപാട്, അപ്പോൾ ഇങ്ങനെ ഇത്രയും മുട്ടിന് താഴെ തലമുടിയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ, പക്ഷേ എനിക്കറിയില്ല ഇനി പുറകെ നമ്മുടെ പുറകെ വരുന്നതുണ്ട് എന്ന് ഞാൻ നമുക്കറിയില്ല. സ്കൂളിൽ പോകുമ്പോൾ സൈക്കിളിൽ പുറകെ അനിയനാണ് കൊണ്ടുവരുന്നുണ്ട്, എനിക്കറിഞ്ഞൂടാ. എനിക്ക് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു വിചാരം ഇല്ലല്ലോ. ചേച്ചി കല്യാണം കഴിയുമ്പോൾ എനിക്ക് ആ ഒരു വിചാരമേ ഇല്ല. കല്യാണത്തിന് മുൻപ് ചന്ദ്രോദയമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അതെ, എനിക്കൊന്നും അങ്ങനെ ഒരു പ്രത്യേക വിചാരമൊന്നുമില്ല. നമ്മൾ സ്കൂളിൽ പോകുന്നു, അച്ഛനാണോ ഗോപി സൈക്കിൾ അവസാനം വരെ സൈക്കിളിൽ കേട്ടൊന്നുമില്ലായിരുന്നു. പക്ഷെ അവൻ്റെ വല്യമ്മയുടെ മോനാണ് ഒരു ഗോപി. ഇപ്പോഴത്തെ ക്യാമറാമാൻ വേണുവിൻ്റെ മോൻ, വേണുവിൻ്റെ അച്ഛൻ, അദ്ദേഹമാണ് ഈ കൊണ്ട് നടക്കുന്നേ. അപ്പോൾ ഇവർ സൈക്കിൾ പുറകെ വരും, നമ്മൾ സ്കൂളിൽ പോകും, തിരിച്ചു വരും. പിറ്റേ ദിവസം ഇങ്ങനെ വൈകിട്ടാകുമ്പോൾ ഇവർ സൈക്കിളിൽ പുറകിലുണ്ട്. ഇപ്പോൾ നമുക്കറിയോ നമ്മളെ നോക്കാൻ? അതെ, ഞങ്ങളല്ല, ഞങ്ങളൊരു ഗ്യാങ്ങായിട്ട് കുറച്ച് പെൺകുട്ടികളാണ്, അമ്മാവൻ്റെ മക്കളുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോകുമ്പോൾ എനിക്കങ്ങനെയൊരു പ്രത്യേകത ഇല്ലാത്തതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാറുമില്ല. പക്ഷേ ഇവരായി ശ്രദ്ധിക്കാനായിട്ടായിരുന്നു പുറകെ വന്നുകൊണ്ട്, നമുക്കറിയില്ലല്ലോ. കല്യാണത്തിന് ശേഷം ഏത് പാട്ട് കേൾക്കുമ്പോഴും അതൊക്കെ ഓർമ്മ വരുന്നേ. കല്യാണത്തിന് ഇപ്പോൾ അച്ഛൻ പിന്നെ പാട്ടൊക്കെ എഴുതിയല്ലോ. എന്നെ പാട്ടൊക്കെ ഞാൻ എൻ്റെ പാട്ട്, ഏത് പാട്ട് കേൾക്കുമ്പോഴാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്? സ്വർഗത്തേക്കാൾ സുന്ദരമാണ് ഈ സ്വർഗം ഗ്രാമം കേൾക്കുമ്പോൾ അത് ഓർമ്മ വരാറുണ്ടോ സൈക്കിളിൽ പോകുന്ന? അതെ, നമുക്ക് ആ പാട്ട് എന്നാ നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ ചേട്ടനെ കൊണ്ട് ആ പാട്ട് പാടിക്കാം, സ്വർഗത്തേക്കാൾ സുന്ദരമാണ് അല്ലേ, അത് ഓർക്കാം. സൈക്കിളിൽ അച്ഛൻ പുറകിലിരുന്ന ഓർക്കാം അല്ലേ. ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഈ പാട്ടിലും പ്രേം നസീർ സൈക്കിളുമ്പോൾ പോകുമ്പോൾ പാടുന്ന രംഗം ഇന്ന് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ആ ഒരു ഓലപ്പുരയിട്ട തിയേറ്ററിൽ നിന്ന് കണ്ടത് ഈ പടം. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു പാട്ട്, ഞാൻ ഒരുപാട് ഇഷ്ടമായി, ഇപ്പോഴും ഇഷ്ടമാണ്. ഞാനത് മിക്കവാറും അത് ഞാൻ പ്രോഗ്രാമിനൊക്കെ പണ്ട് പാടാറുണ്ട്. അപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ ഇതൊക്കെ ഓർമ്മ വരാറുണ്ടോ സൈക്കിളിന്ന് വരുന്നതൊക്കെ? ഏത് പാട്ട് കേട്ടാലും നമ്മളുടെ ആരെന്നുള്ള ഒരു ഇതാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോ അതിന്റെ രണ്ട് പറയൂല, അമ്മ അമ്മയുടെ സ്വകാര്യത അങ്ങനെ സൂക്ഷിക്കുന്ന ആളാ, അത് ശരി, ഒന്നും പറയില്ല. അതുകൊണ്ടായിരിക്കും അച്ഛൻ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് അമ്മയെ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നത്. മുഖം മനസ്സിന്റെ കണ്ണ്, അത് ശരിക്കും അമ്മ അല്ലാതെ അമ്മയെ മനസ്സിലാക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അങ്ങനെ ആയി. അപ്പൊ അമ്മ പരമമായിട്ട് രഹസ്യമായിട്ട് വെച്ചു. അപ്പോൾ രഹസ്യം എതി രഹസ്യം അനുരാഗ കഥയിൽ ഒരു നായികയുടെ രഹസ്യം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് അമ്മയ്ക്ക് വേണ്ടി അച്ഛൻ എഴുതിയതായിരിക്കും. ആരോടും പറയില്ല, സ്വകാര്യതയാ. അപ്പോൾ സ്വർഗത്തേക്കാൾ സുന്ദരമാണി, സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം.
പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറേ പാട്ടുകളൊക്കെ എഴുതി ഉണ്ടാവില്ലോ, അപ്പോൾ അതിൽ വെച്ച് നല്ല ഓർമ്മ വരുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു പാട്ട് പറയാൻ പറ്റും? അതിനെപ്പറ്റി എന്തെങ്കിലും പറയൂ. ഏതാ പാട്ട്? അങ്ങനെ എനിക്ക് ഓർമ്മകളൊന്നുമില്ല, ഞാൻ പാട്ട് കേൾക്കുന്നതും ത്രിവേണി സംഗമം എന്ന് പറയുമ്പോ ഇങ്ങനെ മൂന്ന് പേരുടെ ഇതാണല്ലോ. അതെ, എനിക്കെപ്പോഴും തോന്നാറുണ്ട് അമ്മയും ചന്ദ്രവതി അമ്മയും അച്ഛനും എന്ന് വെച്ചാൽ ഒരു ഈ നമുക്ക് സമൂഹത്തിൽ കാണാത്ത ഒരു ബന്ധമായിരുന്നു ഇവര് ഉള്ളത്. രണ്ടുപേരും ത്യാഗം സഹിച്ചവരാണ്, അമ്മയും അതെ മറ്റേ അമ്മയും അതെ അച്ഛനും അതെ. ചന്ദ്രോദയമ്മയെ കല്യാണം കഴിച്ചു, 6 വർഷം കുട്ടികളുടെ കുട്ടികളുണ്ടാവാത്ത കൊണ്ട് മാത്രമല്ല അത് വേണ്ടാന്ന് വെച്ചത്. ചന്ദ്രോദയമ്മ സ്വയം ഇറങ്ങിപ്പോവുമായിരുന്നു അനിയത്തിയെ കല്യാണം കഴിക്കണം, അവൾക്കുണ്ടാകുന്ന കുട്ടികൾ എൻ്റെയുമാണല്ലോ. അങ്ങനെ സ്വയം ത്യാഗം സഹിച്ച് അങ്ങനെ പോയ ആളാണ് മുത്തശ്ശൻ. അമ്മയ്ക്കാണെങ്കിൽ ഇഷ്ടമില്ലാത്ത ആളെയാണ് കല്യാണം കഴിക്കുന്നത്, അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്ന ആളെ കല്യാണം കഴിക്കേണ്ടി വന്നതാണ്, അതൊരു ത്യാഗമാണ്. അങ്ങനെ കല്യാണം കഴിച്ചെങ്കിലും അച്ഛൻ മരിക്കുന്നത് വരെ മറ്റേ ചന്ദ്രോദയമ്മയും കാണാൻ പോകുമായിരുന്നു. ആ കാണാൻ പോകുന്ന കാര്യം അമ്മയ്ക്കറിയാം, പോയി കണ്ടിട്ടുള്ള വിവരങ്ങൾ അമ്മയോട് പറയും. അങ്ങനെ അവർ മൂന്നുപേരും തമ്മിലൊരു ഒരു പ്രത്യേക ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിനും വേണമെങ്കിൽ ഈ പാട്ട് ത്രിവേണി സംഗമാക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശരിയല്ലേ? എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് വയലാറിൻ്റെ വരികളിൽ എന്തോ ഒന്ന് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പല പല പാട്ടുകൾക്കും നമുക്ക് 2-3 അർത്ഥങ്ങൾ കൽപ്പിക്കാം, അങ്ങനെ എനിക്ക് തോന്നിയുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതായത് പ്രകൃതിയും ഒന്ന് നമ്മളെ സ്ത്രീ, അതെ, സ്ത്രീയെ ഇത്രയധികം ബഹുമാനിച്ച് പാട്ട് എഴുതിയ ഒരു ആള് ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ അച്ഛൻ്റെ പാട്ടുകളിലെല്ലാം സ്നേഹം നിറഞ്ഞു നിൽക്കും. എങ്ങനെ വേണം ഒരു ബന്ധം, എങ്ങനെ വേണം നമുക്കത് കേട്ട്, ഞങ്ങൾ ആ വഴിയാണ് ജീവിച്ചു വരുന്നത്. സ്നേഹമാണ് അച്ഛൻ്റെ പ്രധാന ജീവിതത്തിലും വരികളിലും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദമാടും യാമം മദാലസയാമം സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദമാടും യാമം മദാലസയാമം. എന്തെങ്കിലും സ്വപ്നം കാണാറുണ്ടോ? ഞാൻ സ്വപ്നം കാണാറുണ്ട്, പക്ഷേ എനിക്ക് ഓർമ്മകളൊന്നുമില്ല. സ്വപ്നത്തിൽ ആരെങ്കിലും വരാറുണ്ടോ? സ്വപ്നത്തിൽ അല്ല, സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ കാണുമ്പോൾ പറയുന്നത് നമുക്ക് പോകാമെന്നാണ് പറയുന്നത്, എന്നെ വിളിക്കാനാണ് വരുന്നത്, നമുക്ക് പോകാം എന്ന് പറയും. അതിന് മുൻപ് അമ്മ സ്വപ്നം കണ്ടിട്ടില്ലേ? കോവിഡ് വന്നപ്പോഴല്ലേ അമ്മയ്ക്ക് മറന്നു. അതിനു മുമ്പ് അമ്മ അച്ഛനെ സ്വപ്നം കാണുമായിരുന്നില്ലേ? അപ്പോ കാണുമായിരുന്നില്ലേ? അത് കഴിഞ്ഞ് പ്രായമായിട്ട് കണ്ടില്ലേ ഒരു ദിവസം? എന്നിട്ട് എണീറ്റ് നടന്ന് വഴിയിൽ കടന്നില്ലേ ആ മുറിയിൽ? അവിടെ വന്ന് രാവിലെ എഴുന്നേറ്റപ്പോ അമ്മ തറയെ കിടക്കുക, അച്ഛൻ വന്ന് വിളിച്ചിട്ട് പോകുന്ന പോലെ പോകാന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്നാ വെച്ചാ ഇതൊക്കെ കേട്ടിട്ട് ചേട്ടൻ പറയും അച്ഛൻ അമ്മയ്ക്ക് ഗന്ധർവനെ പോലെ വന്ന് അമ്മയെ കൂട്ടിക്കൊണ്ടു പോകാൻ വരികയാണ്, അമ്മ സ്വപ്നം കാണുകയാണ്, ഗന്ധർവനാണ് അച്ഛൻ അമ്മയുടെ. അപ്പൊ പിന്നീടത് പ്രായമായി കണ്ടപ്പോൾ അച്ഛന് പ്രായമായി, ഇനി ഒരു ഗന്ധർവനാവാൻ അച്ഛന് പറ്റുമോ എന്നറിയില്ല, ഇനി ഭാരതിയെ കൂട്ടിക്കൊണ്ടുവരാൻ വരികയുള്ളൂ എന്ന് ചേട്ടൻ എപ്പോഴും പറയും. അപ്പോൾ ആ പാട്ട് ഓർക്കുമ്പോൾ ആ സിനിമയിൽ ഒരു വസുമതി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, ആ പാട്ടാണ് പെട്ടെന്ന് ഗന്ധർവക്ഷേത്രത്തിൽ ഗന്ധർവനായിട്ട് വരുന്നതും ഒക്കെയുള്ള ഒരു പാട്ട്. അതാണ് അമ്മയെ വിളിക്കുന്നത്, പോകാം എന്ന് വിളിക്കുന്ന ഗന്ധർവനാണ്. ഗന്ധർവൻ എന്നാണ് എല്ലാവരും, വയലാറൊരു ഗന്ധർവനാണെന്നാണ് പറയുന്നത് എല്ലാവരും. ഗിരീഷ് പുത്തഞ്ചേരിയൊക്കെ പറയും വയലാറൊരു ഗന്ധർവനായിരുന്നു, മഴ വില്ല് ഊഞ്ഞാലാടി മുറുക്കി ചോപ്പിച്ച് തുപ്പുമ്പോൾ സന്ധ്യ ഉണ്ടാവും, മുകളിൽ നിന്ന് മഴ പെയ്യ്ക്കുമ്പം താഴെ എല്ലാ മെരുടെ
ഉദയ സ്റ്റുഡിയോയും കൈനീട്ടി പാട്ടുകളാണ് ഈ മഴയായിട്ട് വരുന്നത്, അത് വാങ്ങിച്ച് നമ്മൾ പാടി കേൾക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലൊരു ഗന്ധർവനായിട്ട് ചേട്ടനും തോന്നിയിട്ടുണ്ടാവും, ഓരോരുത്തർ പറയുമ്പോഴാണല്ലോ. അപ്പോൾ അങ്ങനെ ഗന്ധർവനായിട്ട് അമ്മ പണ്ട് കണ്ടു പോകാൻ വിളിച്ചിരുന്നു, പക്ഷെ പിന്നെ പ്രായമായിട്ട് അച്ഛൻ വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ശരിക്കുള്ള ഗന്ധർവൻ അല്ല, പ്രായമായി, ഇനി അമ്മയ്ക്കും പ്രായമായി, അങ്ങനെ വിചാരിച്ചു. പക്ഷെ അമ്മയ്ക്ക് ആ പാട്ട് നിശബ്ദതയിലുള്ള പാട്ട്, മ്യൂസിക് ഇല്ലാത്ത പാട്ടാണ്, അത് നിശബ്ദതയിലാണ്. അത് ചേട്ടനൊന്ന് പാടി കേൾപ്പിക്കണം അമ്മയെ. തീർച്ചയായിട്ടും. വസുമതി ഋതുമതി ഇനിയുണരൂ ഇവിടെ വരൂ ഈ ഇന്ദു പുഷ്പഹാരമണിയൂ മധുമതി വസുമതി ഋതുമതി ഇനിയുണരൂ ഇവിടെ വരൂ ഈ ഇന്ദു പുഷ്പഹാരമണിയൂ മധുമതി. ഇത്ര നല്ലൊരു വൈകുന്നേരം, വൈകുന്നേരം എന്ന് പറയാൻ പറ്റില്ല, രാവിലെ മുതൽ സന്തോഷം തന്നെയാണ്. ഇന്നലെ വരുമെന്ന് പറഞ്ഞു, സുഷമ പറഞ്ഞു വരും, റെക്കോർഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ്റെ വോയിസ് കൾച്ചർ ഓഫ് ഇന്ത്യ എന്നുള്ളതിന് കുറച്ച് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം. ഇത് ഞങ്ങൾ പുഴയുടെ തീരത്ത് താമസിക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്, നേരത്തെ വന്നിട്ടുള്ളതുകൊണ്ട് ഒന്ന് വരണമെന്ന് പറഞ്ഞു. റെക്കോർഡിങ് പറ്റൂല, മഴയാണ്, നടക്കൂല എന്ന് പറഞ്ഞു. എന്നാലും ഹരിയുള്ളതുകൊണ്ട്, മോനാണ് ഹരി ഉള്ളതുകൊണ്ട് ഒരുമിച്ച് വരാമെന്ന് പറഞ്ഞ് വന്നു. ഞങ്ങളിതൊരു സാധാരണ ദിവസം പോലെ അങ്ങനെ കഴിഞ്ഞു, പക്ഷേ മഴയില്ലാതിരുന്നു. അപ്പോൾ ചേട്ടൻ കുറേ കാര്യങ്ങൾ ഒക്കെ ഇവിടെ തന്നെ ചെയ്തു. ഇങ്ങനെയൊരു ഞങ്ങളെല്ലാവരെയും കൂടെ ഇരുത്തിയിട്ടൊരു സംഭവം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അതൊരു തമാശയായിട്ടാണ്, അമ്മയുടെ കുറേ തമാശകൾ, പണ്ടത്തെ കാര്യങ്ങളെല്ലാം അതൊക്കെ ഒരുക്കി തന്ന ചേട്ടനും സുഷമയും കൂടെ. സുഷമ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് കരമന NSS കോളേജിൽ ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു കൂട്ടുകുടുംബം പോലെ ജീവിച്ച് സ്നേഹിച്ച് കിടന്നതാണ്. ഡോർമെട്രി ആയിരുന്നു, അതുപോലെ തന്നെ ഇന്നൊന്നും കുട്ടികൾ കിടക്കൂല. ഞങ്ങൾ 10-25 പേരൊരു മുറിയിലായിരുന്നു. ചിരിയും കളിയും ഉറക്കവും പഠിത്തവും എല്ലാം ഒരുമിച്ച് നല്ലൊരു കാലമായിരുന്നു. ആ കാലം 40 വർഷമായിട്ട് ഞങ്ങൾ തുടരുന്നു. നല്ല അങ്ങനെ കുടുംബവുമായിട്ട് ബന്ധങ്ങളായി. മോളുമായിട്ട് വന്നു ലേഖ, ചേട്ടനെയും ലേഖയും കൂടെ വന്നു. അന്ന് ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ ഹരിയേയും കൂടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു, ഹരിയേയും കണ്ടു. നല്ലൊരു കുടുംബം. ഞങ്ങളുടെ വീണ്ടും പേര് സർഗസംഗീതം എന്നാണ്, അച്ഛൻ്റെ കവിത പേരാക്കിയതാണ്. പ്രസായട്ടൻ എനിക്ക് തന്ന സമ്മാനമാണ് ഈ, എൻ്റെ ആഗ്രഹമാണ് പുഴയുടെ തീരത്തൊരു വീട്. അപ്പം അങ്ങനെ വലിയൊരു നല്ല രസമായിട്ടുള്ള ദിവസം, ഒരു ദിവസമായിരുന്നു. മഴയില്ല, ഇപ്പോഴാണ് മഴ ഒരു കുളിർമ പോലെ. ഇവർ പോകാൻ ഇറങ്ങുന്ന ഒരു കുളിർമ പോലെയായിപ്പോയി. നല്ലൊരു ദിവസം, നല്ല മോൻ ഹരി ക്യാമറമാൻ ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട്. ലേഖയില്ലാത്ത ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. സുഷമ അമ്മയുടെ മകളായി മാറിയിരിക്കുകയാണ്. ഗുണേഷേട്ടൻ എന്ന് പറഞ്ഞാൽ വോയിസ് കൾച്ചർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കാണണം കേട്ടോ, നല്ലൊരു പരിപാടിയാണ്. പക്ഷേ ഞാനെപ്പോഴും പറയുന്ന വോയിസ് കൾച്ചർ ഓഫ് ഇന്ത്യ അല്ല, വോയിസ് കൾച്ചർ ഓഫ് വേൾഡ് ആവണം എന്ന് വയലാർ കുടുംബം ആഗ്രഹിക്കുന്നു. വയലാർ കുടുംബത്തിലെ ഞങ്ങൾ 15 പേരുടെയും സ്നേഹം സുഷമയുടെ കുടുംബത്തിനുണ്ടാവട്ടെ, ഉണ്ടാവും, ഇനിയും വളരട്ടെ, ഒപ്പം ഉണ്ടാവും. അതെ, ഏറ്റവും നല്ല ദിവസമാണിന്ന്. തുടക്കത്തിൽ അല്പം വീഡിയോ എടുത്ത് തുടങ്ങി, അപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പ്രയാസമൊക്കെ ഞാൻ കുറേ കണ്ടു. ഹരി നല്ലവണ്ണം ഡയറക്റ്റ് ചെയ്ത്, സ്വയം ഡയറക്റ്റ് ചെയ്ത്, സ്വയം ക്യാമറാമാനായിട്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് കണ്ടു. പല ലൊക്കേഷനിൽ വെച്ച് ഷൂട്ട് ചെയ്തു, നമ്മുടെ വീടിൻ്റെ പുഴയുടെ സൈഡിൽ ഷൂട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ പലതും കാണാനും ഹരിയെടുക്കുന്ന ചില കാര്യങ്ങൾ പഠിക്കാനും എനിക്ക് പറ്റി. പിന്നെ ഉണ്ണീഷൻ ചേട്ടൻ്റെ പാട്ട് കേട്ട്, 2-3 പാട്ടുകൾ കേട്ടു, വളരെ പാടുമ്പം അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ പാടും, അത് നമുക്ക് വളരെ മനോഹരമായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും.
അതെനിക്ക് വളരെ ബോധ്യമായി. അപ്പോൾ അങ്ങനെ വളരെ സന്തോഷമുള്ള ദിവസമാണിന്ന്. മനുഷ്യേട്ടൻ്റെ ഈ വീഡിയോ എല്ലാവരും കാണണം. എല്ലാ ലിങ്കുകളിലും കയറി അദ്ദേഹത്തിൻ്റെ പാട്ടുകളെക്കുറിച്ചും വോയിസിനെക്കുറിച്ചും വോയിസ് കൾച്ചറിനെക്കുറിച്ചുമുള്ള എല്ലാ പ്രോഗ്രാമുകളും കാണണം എന്ന് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അതൊരു മുതൽക്കൂട്ടായിരിക്കും. പാട്ട് പാടുന്ന എല്ലാവർക്കും വളരെ സഹായകരമായ കാര്യമാണ്. അതുകൂടാതെ വയലാറിൻ്റെ പാട്ടുകൾ ആസ്വദിക്കുന്നവർക്കുള്ള ഒരു സമ്മാനം കൂടിയായിരിക്കും എപ്പിസോഡെന്ന് എനിക്ക് തോന്നുന്നു. അനുഭവങ്ങളും പാട്ടുകളും എല്ലാം ഒരുമിച്ച് എഴുകിച്ചേർത്ത് ഒരു പ്രോഗ്രാമായിട്ടിത് നിങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ നിങ്ങൾക്കെല്ലാം വളരെ ആസ്വാദ്യകരമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സന്തോഷം. അമ്മേൻ്റെ അമ്മേ അമ്മയുടെ മോളെ പറ്റി പറയതേ. അമ്മയുടെ എൻ്റെ മോളാണ് സുഷമ. ഏറ്റവും കണ്ട അന്നേരം മുതൽ ഇന്ന് വരെ എനിക്ക് വലിയ എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ അതിൽ തന്നെ ഒരു കുഞ്ഞായിട്ടും ഞാൻ കരുതുന്നുണ്ട്. എൻ്റെ അവൻ്റെ കുഞ്ഞുങ്ങളേതെ ഉണ്ണികൃഷ്ണനേതെ എല്ലാവരെയും നല്ല ഇഷ്ടമായി എല്ലാവരെയും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു നാലംഗങ്ങളായി അവർ. സന്തോഷം, ഒരുപാട് സന്തോഷം. ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണിന്ന്. ഇങ്ങനെയൊരു സംഗമത്തിനും ഇതുമാതിരി തികച്ച അപ്രതീക്ഷിതമായിട്ടുള്ള ഇങ്ങനെ ഒരു ഒരു പ്രോഗ്രാം എടുക്കാനും വളരെ ഇൻഫോർമലായിട്ട് എടുത്തിട്ടുള്ളൊരു പ്രോഗ്രാമാണത്. അത് നേരത്തെ തയ്യാറാക്കിയിട്ടോ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടൊന്നുമല്ല, വെറുതെ ഒരു രസത്തിന് വേണ്ടി എടുത്തതാണ്. വയലാർ കുടുംബത്തിന് ഞങ്ങളുടെ നന്ദി സ്നേഹം. ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി സ്നേഹം. താങ്ക് യു.